നമ്മളെ എല്ലാവരെയും നടുക്കത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമണം. ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്കെതിരെ 3 ദിവസമായിട്ടും ഒരു നടപടിയും വരുന്നില്ല. പരിക്കേറ്റ ആശുപത്രിയിലുള്ളവരെ പോലും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. പ്രതികളെ പിടികൂടി പ്രകോപനമുണ്ടാക്കേണ്ട എന്ന നിർദ്ദേശമുള്ളതായി സൂചനയുണ്ട്. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അനന്തൻ, ഗുഡ് മോർണിംഗ്. അനന്തൻ, ആ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന് ശേഷം അവിടേക്ക് എത്തിയിരുന്നു. ആദ്യമെത്തിയ മാധ്യമ പ്രവർത്തകർ അനന്തനും ഉണ്ടായിരുന്നു. അവിടെ നടന്ന അഴിഞ്ഞാട്ടം അനന്തൻ കണ്ടതാണ്. എന്തുകൊണ്ടാണ് 3000 പേർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാത്തത്? ആര്യ, ഒരു നാട്ടിൽ ക്രമസമാധാനം ഉറപ്പിക്കേണ്ടത് അവിടുത്തെ പോലീസാണ്. ആ പോലീസ് സംവിധാനത്തെ തന്നെ തകർക്കുക മാത്രമല്ല, ആ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്ന കേന്ദ്രമായ പോലീസ് സ്റ്റേഷൻ അപ്പാടെ തകർത്ത് കളയുക. അത് ക്രമസമാധാന പാലനത്തിനും നമ്മുടെ നിയമത്തിനും ഭരണഘടനയ്ക്കുമൊക്കെ എതിരെയുള്ള വെല്ലുവിളിയും അതിക്രമവുമാണ്. അതിനെ അങ്ങനെ വേണം കാണാൻ. അതിനൊപ്പം തന്നെ അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ, നിയമ നടപടികൾ എടുക്കുക എന്നത് ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്ന പോലീസിൻ്റെ ബാധ്യത കൂടിയാണ്. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ഇനി അത്തരം സാഹചര്യങ്ങളിൽ നിയമം ആൾക്കാർ കയ്യിലെടുത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, പോലീസ് ക്രമസമാധാന ചുമതലയുള്ള സംവിധാനങ്ങളെ ആക്രമിക്കുക എന്ന നിലയിലേക്ക് പോകാതിരിക്കാൻ അത്തരം മാതൃകാപരമായ നടപടികൾ ആവശ്യമാണ്. വിഴിഞ്ഞത്ത് കഴിഞ്ഞ 27 ഞായറാഴ്ച വൈകുന്നേരം ഏതാണ്ട് 6 മണി മുതൽ രാത്രി 12-1 മണി വരെ നമ്മൾ കണ്ടത് അതിഭീകരമായ ഒരു സംഘർഷമാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമണം അടക്കമുള്ള നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഏറ്റുമുട്ടലാണ്. അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇതുവരെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ ആക്രമത്തിൽ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ തകർന്നു എന്ന് മാത്രമല്ല, ഏതാണ്ട് 50 പോലീസുകാർക്ക് പരിക്കേറ്റു. അതിൽ 8 പേർക്ക് ഏറ്റത് ഗുരുതരമായ പരുക്കാണ്. അവരിപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിൽ ഉൾപ്പെട്ട ഏതാണ്ട് 3000 പേർക്കെതിരെ കേസെടുത്തുകൊണ്ട്, കണ്ടാൽ അറിയാവുന്ന 3000 പേർക്കെതിരെ കേസെടുത്തുകൊണ്ട് ഒരു FIR ഇട്ടതല്ലാതെ അതിനപ്പുറം ഒരു ചെറുവിരൽ അനക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ സംഘർഷത്തിൽ ഉൾപ്പെട്ട ഒരാളെ പോലും കണ്ടെത്താനോ കസ്റ്റഡിയിലെടുക്കാനോ പിടികൂടാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ, പ്രത്യേകിച്ച് കേരള പോലീസിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നപ്പോൾ, ചർച്ചകളായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, പോലീസിന്റെ മനോവീര്യം തകർത്തുന്ന ചർച്ചകൾ പാടില്ല, അത്തരം നടപടികൾ പാടില്ല എന്ന. ഇപ്പോൾ അതിനെന്ത് സംഭവിച്ചു? അറിയ, ഈ സംഘർഷമുണ്ടായി അതിനൊരു സമാധാന ചർച്ചയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ആ സമാധാന ചർച്ച ആരംഭിക്കുന്നതിന് ഏതാണ്ട് 1-2 മണിക്കൂർ മുമ്പാണ് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് ആ പോലീസിൻ്റെ ഒരു ആശങ്ക അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു ഉത്കണ്ഠ അതാണ് ആ പോസ്റ്റിലൂടെ പ്രകടമായത്. കാരണം ഈ സമാധാന ചർച്ചയൊക്കെ വരുമ്പോൾ നിലവിലെടുത്തിരിക്കുന്ന കേസുകളൊക്കെ പിൻവലിക്കുമോ എന്നുള്ളൊരു ആശങ്ക പോലീസിനുണ്ടായിരുന്നു. അങ്ങനെ കേസുകൾ പിൻവലിക്കരുത്, നിയമ നടപടിയുമായി ശക്തമായി മുന്നോട്ട് പോകണം എന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അടക്കം ആവശ്യം ഉന്നയിച്ചിട്ടും ഇതുവരെ ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പരിക്കേറ്റ് പലരും തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ ഈ അക്രമത്തിൽ ഉൾപ്പെട്ടവർ കഴിയുന്നുണ്ട്. അവരുടെ കസ്റ്റഡി ഉറപ്പാക്കുക അല്ലെങ്കിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക ഇതുമുണ്ടായിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഘർഷമുണ്ടാക്കിയവരെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാൻ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് തൽക്കാലം കടക്കേണ്ട എന്നുള്ളൊരു നിലപാട് മുകൾ തട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിന് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് തന്നെ അത്തരമൊരു ആശയവിനിമയം പോലീസിന് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഉന്നത തലപ്പത്ത് നിന്ന് ഈ നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരുടെ കൈകൾ കെട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മുകളിൽ നിന്ന് നിർദ്ദേശം വരുന്നതുവരെ വിഴിഞ്ഞം കലാപത്തിൽ, വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു അനൌദ്യോഗിക തീരുമാനം സർക്കാരും പോലീസും എടുത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അതിഭീകരമായി താണ്ഡവമാടിയ ആ കലാപകാരികളിൽ ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഉറപ്പായും തന്നെ പറയാൻ കഴിയും. നിലവിൽ അതിന് നൽകുന്ന വിശദീകരണം, ഈ അക്രമത്തിൽ ഉൾപ്പെട്ട ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല, ദൃശ്യങ്ങൾ വ്യക്തമല്ല, അതിന് ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ അന്വേഷണം നടത്തി കണ്ടുപിടിക്കണം എന്നുള്ള ഒരു വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. നമുക്കറിയാം, ഇത്തരമൊരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം രാഷ്ട്രീയ മതപരമായ സ്വാധീനമില്ലാത്ത ആൾക്കാരാണ് ആ അക്രമങ്ങളിൽ ഉൾപ്പെട്ടതെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് അവരെ പിടികൂടുകയും ഒരുപക്ഷെ നിരപരാധികളെ തന്നെ പിടിച്ചു തുറങ്കലിലടക്കുകയും ചെയ്യുന്ന പോലീസാണ് ഒരു വലിയ ജനക്കൂട്ടത്തിന് ഒരു മാസ്ക് വെക്കാത്തതിന്, ഒരു ഹെൽമെറ്റ് വെക്കാത്തതിന്, കാറിൽ 2 പേർ യാത്ര ചെയ്തതിനൊക്കെ പോലീസിന്റെ നടപടികൾ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഒരു കലാപം അഴിച്ചു വിട്ടിട്ട് എന്തുകൊണ്ടാണ് കൈകെട്ടി നിൽക്കുന്നത്? കാരണം എന്ത് പ്രകോപനം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് ഈ രീതിയിൽ കൈകെട്ടി നിൽക്കാൻ കഴിയുമോ? അത് എന്ത് സന്ദേശമായിരിക്കും നൽകുക?
തീർച്ചയായും ആര്യ, ഇത് വളരെ മോശമായ അല്ലെങ്കിൽ ആശങ്കാജനകമായ ഒരു സന്ദേശം തന്നെയാണ് നൽകുക. ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള, മതപരമായ സ്വാധീനമുള്ള ഒരാൾക്കൂട്ടം ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാനം അല്ലെങ്കിൽ ക്രമസമാധാന നില തകർക്കുകയും നിയമം കയ്യിലെടുക്കുകയും ചെയ്താൽ അതിനെതിരെ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരം ഒരു ഈ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം രൂപപ്പെടുകയും അക്രമം ഉണ്ടാവുകയും ചെയ്താൽ തങ്ങൾക്കെതിരെ ഒരു നിയമ നടപടിയും ഉണ്ടാകില്ല എന്നുള്ള ഉത്തമ ബോധ്യവും ആത്മവിശ്വാസവും അത്തരം കലാപകാരികൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള 85 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. കോടതിയിൽ പറഞ്ഞത് സമരക്കാരിൽ നിന്ന് ഈടാക്കുമെന്നാണ്. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ അത് സമരക്കാരിൽ നിന്ന് ഈടാക്കുമോ? അതും നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പോകുമോ? ആര്യ, ആരാണ് ഈ സമരക്കാരെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ 85-90 ലക്ഷം രൂപയുടെ നാശനഷ്ടം ആരിൽ നിന്ന് ഈടാക്കും? കണ്ടാലറിയാവുന്ന 3000 പേർ എന്നാണ് FIR ഉള്ളത്. അതിൽ ഈ കണ്ടാലറിയാവുന്ന 3000 പേരിൽ നിന്ന് എങ്ങനെയാണ് സർക്കാരും പോലീസും ഒക്കെ ഈ നാശനഷ്ടം ഈടാക്കാൻ പോകുന്നത്? അതൊക്കെ ഒരു വെറും പറച്ചിൽ മാത്രമേ അവശേഷിക്കുകയുള്ളൂ. നമുക്ക് പോലീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ നടപടികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, വിഴിഞ്ഞത്ത് കഴിഞ്ഞ ഈ സമരം തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട്, തുറമുഖത്തിനെതിരായ സമരവുമായി ബന്ധപ്പെട്ട് 2 ദിവസം ാണ് അക്രമം ഉണ്ടായത്. ആദ്യത്തെ ദിവസം അത് പരസ്പരമുള്ള ഏറ്റുമുട്ടലായിരുന്നു. രണ്ടാമത്തെ ദിവസം അതൊരു കലാപ സമാനമായ അക്രമവുമായിരുന്നു. ഈ 2 സംഭവങ്ങളിലുമായി ഏതാണ്ട് 11 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ദിവസത്തെ അക്രമങ്ങളിൽ 9 FIR തുറമുഖ സമരം നടത്തി, തുറമുഖത്തിനെതിരെ സമരം നടത്തുന്നവർക്കെതിരെയാണ്. അതിൽ ബിഷപ്പ് അടക്കം പ്രതികളാണ്. രണ്ടാമത്തത് ആദ്യത്തെ FIRകളിലെല്ലാം കൃത്യമായ പേര് വിവരങ്ങളുണ്ട്. സാധാരണഗതിയിലാണെങ്കിൽ പോലീസ് ഈ ആദ്യത്തെ സംഭവത്തിൽ ഉൾപ്പെട്ട ആൾക്കാർ ഈ രണ്ടാമത്തെ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയും അങ്ങനെ ആ രീതിയിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച സംഭവത്തിൽ ഒരു നടപടിയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിന് കാരണം അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകരുത്, വിഴിഞ്ഞത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കയ്യും കെട്ടി നിന്നാൽ ഭാവിയിൽ അത് കേരളത്തിന് ഗുണകരമാകില്ല. ഇത്തരം സ്വാധീനമുള്ള അക്രമക്കൂട്ടങ്ങൾ രൂപപ്പെടുകയും നിയമം കയ്യിലെടുക്കുകയും ചെയ്താൽ പോലീസിന് പിന്നീടും അടികൊണ്ട് നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ആര്യ. ശ്രീ ആർ അനന്തകൃഷ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്.